നമസ്കാരം, ഞാൻ ഐശ്വര്യ ഉണ്ണി. AI ക്യാമറയുടെ നിയമവശങ്ങൾ വിശദീകരിച്ച് അഭിഭാഷകൻ രംഗത്ത്. കുഴി കുഴിച്ചവർ തന്നെ കുഴിയിൽ വീഴുന്ന അവസ്ഥയാണ് AI ക്യാമറ വിഷയത്തിൽ സർക്കാരിന് സംഭവിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാവുന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതായത്, ക്യാമറ വെച്ചവർ തന്നെ അഴിക്കുള്ളിലാവുന്ന അവസ്ഥ എന്ന് സാരം. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ 112-ാമത്തെ വകുപ്പ് പ്രകാരം സർക്കാർ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്ന പ്രഹസനങ്ങളെല്ലാം തന്നെ തിരിച്ചടിയാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. നമ്മൾ ചെയ്താൽ തെറ്റും, മന്ത്രിമാരും നേതാക്കന്മാരും ചെയ്താൽ ശരിയുമാകുന്ന ഈ ട്രാഫിക് നിയമങ്ങൾക്കെതിരെ നാം ഓരോരുത്തരും പ്രതികരിക്കണമെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു. പൊതുജനത്തെ കഴുതകളാക്കിക്കൊണ്ട് തീവെട്ടിക്കൊള്ളയാണ് ഇവിടെ നടക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ AI ക്യാമറ നമ്മുടെ കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്നുകൊണ്ട് കേരളത്തിൽ AI ക്യാമറ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ കേരളത്തിലെ വിവിധ നിരത്തുകളിൽ വെക്കുന്ന ഒരു സംവിധാനം അത് April 20 മുതൽ ആക്ടിവേഷനിൽ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഡിഫാൾട്ടായി വരുന്നവർക്ക് അല്ലെങ്കിൽ ആ ക്യാമറയുടെ സ്പീഡ് ലിമിറ്റ് എക്സീഡ് ചെയ്യുന്നവർക്ക് 1500 രൂപ വെച്ച് ഓരോ പോയിന്റിൽ അത് കവർ ചെയ്യുമ്പോൾ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഒരു നിയമപരമായ വശം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ആഗ്രഹിക്കുന്നത്. നമ്മുടെ വെഹിക്കിൾ കേന്ദ്ര മോട്ടോർ വെഹിക്കിൾ ആക്ടിനകത്ത് വിവിധ ചാപ്റ്ററുകളിലായിട്ട് ഏതാണ്ട് 217 സെക്ഷനുകളുണ്ട്. അതിനകത്ത് 112 സെക്ഷൻ, അതായത് സെക്ഷൻ 112 സ്പീഡ് ലിമിറ്റ് പറയുന്നതിനെ സംബന്ധിച്ച് ആ സെക്ഷൻ 112 സ്പീഡ് ലിമിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലും ഒരു കേസിലും ഒരു സെക്ഷനകത്തും ഇത്ര കിലോമീറ്റർ എന്നല്ല അത് പറയുന്നത്. മറിച്ച് ഞാൻ അതിനകത്തെ ഒരു സെക്ഷൻ നമ്മുടെ ഒരു അറിവിലേക്ക് മാത്രമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ സെക്ഷൻ 112 മോട്ടോർ വെഹിക്കിൾ ആക്ട്, അത് എട്ടാം ചാപ്റ്ററിലെ കൺട്രോൾ ഓഫ് ട്രാഫിക്കിനകത്ത് സെക്ഷൻ 112 പറയുന്നതെന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഓഫ് സ്പീഡിനെ സംബന്ധിച്ചാണ്. നോ പേഴ്സൺ ഷാൾ ഡ്രൈവ് എ മോട്ടോർ വെഹിക്കിൾ ഓർ കോസ് ഓർ അലോ എ മോട്ടോർ വെഹിക്കിൾ ടു ബി ഡ്രിവൺ ഇൻ എനി പബ്ലിക് പ്ലേസ് അറ്റ് എ സ്പീഡ് എക്സീഡിംഗ് ദ മാക്സിമം സ്പീഡ് ഓർ ബിലോ ദ മിനിമം സ്പീഡ് ഫിക്സ്ഡ് ഫോർ ദ വെഹിക്കിൾ അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി അതർ ലാ ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ് എന്നാണ്. സോ സെക്ഷൻ 112 ഒരു സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആ വാഹനത്തിന്റെ സ്പീഡ് ലിമിറ്റ് എന്നാണ്. ഇപ്പം പഴയ കാളവണ്ടി യുവമൊന്നുമല്ല നമ്മുടെ നാട്ടിൽ. എല്ലാവരും വാങ്ങിക്കുന്നു, ഞാൻ ഉൾപ്പെടെ ശരി, എല്ലാ ശരാശരി മനുഷ്യരും എല്ലാവരും കാർ വാങ്ങിക്കുന്നുണ്ട്. ഇപ്പൊ കാറുകൾ ഇല്ലാത്ത വീടുകളും വളരെ അപൂർവമാണ്. കാർ ഇല്ലാത്തത് ഏണ്ട് കുറ്റമാണെന്ന രീതിയിലല്ല ഞാൻ പറഞ്ഞത്, ഓഫ്കോഴ്സ് ഒരിക്കലും ആ രീതിയിലും അല്ല പറഞ്ഞത്. പക്ഷെ കാറുകൾ വാങ്ങിക്കുമ്പോൾ ആളുകൾ ലക്ഷറി കാർ വാങ്ങിക്കാറുണ്ട്, പ്രീമിയം കാർ വാങ്ങിക്കാറുണ്ട്. ഇതിന്റെ എല്ലാ സദുദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്ന് സേഫ്റ്റിയായി പോവുക, അതുപോലെ മാക്സിമം സ്പീഡിൽ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ദോഷമുണ്ടാകുന്ന തരത്തിലോ മറ്റോ റാഷായോ നെഗ്ലിജന്റോ അല്ലാത്ത തരത്തിൽ സ്പീഡിൽ എളുപ്പം പോവുക. ഇപ്പൊ ഞാൻ സാധാരണ എറണാകുളത്തൊക്കെ പോകാന്ന് പറഞ്ഞാൽ കുടുംബാംഗത്ത് 3:30 4 മണിക്ക് വണ്ടി വീട്ടിൽ നിന്ന് എടുക്കും. കാര്യം എന്ന് വെച്ചാൽ 3 മണിക്കൂർ കൊണ്ട് ഓടിയാൽ അല്ലെങ്കിൽ ഒരു 2.5 മണിക്കൂർ കൊണ്ട് ഓടിയാൽ എനിക്ക് എറണാകുളം സിറ്റിയിലെത്താം. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ റൂമിൽ മറ്റോ താമസിച്ചും കൊണ്ട് രാവിലെ ഫ്രഷ് ആയിട്ട് എന്റെ ജോലിക്ക് പോകുന്നതിനും മറ്റും അത് ഉപകാരം. എന്നെക്കാളും 1000 കണക്കിന് ആവശ്യങ്ങൾ അധികമായി വരുന്ന അർജന്റായി വരുന്ന ആളുകളും അവർ 20 ലക്ഷം 30 ലക്ഷം രൂപ കൊടുത്ത് കാറ് വാങ്ങിച്ചിടുന്ന ഈ അവർക്ക് എത്രയും പെട്ടെന്ന് സ്പീഡിപ്പാനാ. ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിഷയം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടെ ഉള്ളവർക്ക് ഈ നിയമമൊന്നും ബാധകമാവുന്നില്ല. DIG മാര് SP മാര് മന്ത്രിമാര് ചീഫ് മിനിസ്റ്റർ ചീഫ് സെക്രട്ടറി IAS ഓഫീസേഴ്സ് എല്ലാം പോകുന്നത് 80 കിലോമീറ്റർ സ്പീഡിലാണോ പോകുന്നത്? അല്ലല്ലോ. അല്ലെ, 90 കിലോമീറ്റർ സ്പീഡിലാണോ പോകുന്നത്? അല്ലല്ലോ. പക്ഷെ അവർക്കൊന്നും ഈ നിയമം ബാധകമല്ല. അവരുടെ വണ്ടിയിലൊക്കെ ക്യാമറ ഫ്ലാഷ് അടിച്ചാൽ പോലും അവർക്ക് ആർക്കും പൈസ കൊടുക്കണ്ട. ഇടത്തരക്കാരല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾ അവന്റെ ആവശ്യത്തിന് സ്പീഡിൽ പോയാല് കാശ് അടയ്ക്കണം. അത് ഒരു പോയിന്റിൽ 1500 രൂപ അടയ്ക്കണം. ഇപ്പൊ എറണാകുളത്ത് രാത്രി ഒരാൾ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കൊല്ലം ജില്ലയിലേക്ക് വരുവാണെങ്കിൽ, സ്വാഭാവികമായിട്ടും ഒരു 100-110 കിലോമീറ്ററിലൊക്കെ പല ഏരിയയിലും വണ്ടി ഓടിക്കേണ്ടി വരും. എങ്കിലും ഈ പറയുന്ന സ്പീഡ് ഇത് വരും. ആ ഒരു ഫെസിലിറ്റീസും എല്ലാ സംവിധാനങ്ങളും ഉള്ളതാണ് ഇപ്പോഴത്തെ മോസ്റ്റ് മോഡേൺ ഈ കാറുകൾ എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പൊ അതിന് വലിയ പോർഷയോ റോൾസ് റോയ്സ് ഒന്നും വേണമെന്നില്ല. അത്യാവശ്യമുള്ള ഒരു ഇൻബിറ്റ്വീൻ 20 അല്ലെങ്കിൽ 15 ലക്ഷത്തിന് മുകളിലോട്ട് വരുന്ന എല്ലാ കാറുകളുടെയും സ്പീഡ് ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 120-110 ഒക്കെയാണ് മിനിമം എല്ലാവരും വണ്ടി ഓടിക്കുന്നത്.
അപ്പൊ സ്പീഡ് കൊണ്ട് വണ്ടി ഓടിക്കുന്നു എന്നുള്ള ഒരു ഒഫൻസ് ആണോ എന്നുള്ളതാണ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ടു ബി ആൻസേർഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള ആസ് വെൽ ആസ് മോട്ടോർ ഗ്രൂപ്പ്. അത് ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ആ കേസിന്റെ സൈറ്റേഷൻ ഒന്ന് എടുത്തു വെച്ചത് ഇപ്പൊ 2023 March 8 ഹൈക്കോടതി കുൽദീപ് സുഭാഷ് പവാർ വേഴ്സസ് സ്റ്റേറ്റ് ആ കേസിൽ ഒരു തീരുമാനം എടുത്തിട്ട് ഹൈക്കോടതി ഒബ്സർവ് ചെയ്തത് റാഷ്നസ് ആൻഡ് നെഗ്ലിജൻസ്, അതായത് ഒരു അശ്രദ്ധമായ രീതിയിലും ശ്രദ്ധിക്കാതെയും അല്ലെങ്കിൽ വളരെ അവഗണിച്ചു നിരത്തുകളും കാര്യങ്ങളും അവഗണിച്ചു വണ്ടി ഓടിക്കുന്നിടത്ത് മാത്രമേ ഓഫൻസ് വരുന്നുള്ളൂ, എന്നാൽ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത് ഈസ് നോട്ട് ആൻ ഓഫൻസ് അക്കോർഡിംഗ് ടു ഹൈക്കോടതി വിച്ച് ഈസ് റിപ്പോർട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ഡിസിഷനകത്ത് ഹൈക്കോടതി തന്നെ പറഞ്ഞു. അപ്പൊ സ്പീഡിൽ വണ്ടി ഓടിക്കുക എന്ന് പറയുന്ന ഒരു ഓഫൻസ് അല്ല. സെക്ഷൻ 112 ഓഫ് മോട്ടോർ വെഹിക്കിൾ ആക്ടിനകത്ത് സ്പീഡ് ലിമിറ്റ് ഓരോ വണ്ടിക്കും ലിമിറ്റ് ചെയ്തിരിക്കുന്ന അനുസരിച്ചാണ് ആസ് പെർ ദ ആക്ട്, അല്ലാതെ ഒരു പ്രത്യേക സ്പീഡില്ല. ഇവിടെ നമ്മുടെ വണ്ടി ഓടിച്ചുവിടാം, മന്ത്രിക്ക് ഓടിക്കാം, ചീഫ് മിനിസ്റ്റർക്ക് ഓടിക്കാം. ചീഫ് മിനിസ്റ്റർ ഓടുന്ന വണ്ടിയുടെ സ്പീഡ് നമുക്കെന്നറിയാം, കിയയുടെ കാർണിവലോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ വണ്ടി. അത് ശരിയോ തെറ്റോ എന്നുള്ള അല്ല വിഷയം. ഞാൻ ഐ ആം ഓൾവേസ് കൺസേൺഡ് വിത്ത് ദ സ്പീഡ് ലിമിറ്റ്. ചീഫ് മിനിസ്റ്റർ കാറ് പോകുന്നതെന്ന് പറഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ കാറിനോടൊപ്പം 40 കാറ് കൊടുത്തിട്ടു. അപ്പൊ 40 മുഖ്യമന്ത്രിയുടെ കസേര അല്ല, പിന്നെ മുഖ്യമന്ത്രിയുടെ കാർ ഉൾപ്പെടെ 41 കാറ് ഓടുമ്പോൾ ഉള്ള സ്പീഡ് ലിമിറ്റിന് ഒരു നാട്ടിലും ഒരു വിഷയമല്ല. നമ്മള് എത്ര മന്ത്രിമാർ, 19-20 മന്ത്രിമാർ കാർ ഓടിക്കുന്നു, സ്പീക്കർ കാർ ഓടിക്കുന്നു, എവന്റെ എങ്കിലും കാറിനകത്ത് സ്പീഡ് ലിമിറ്റ് എക്സീഡ് ചെയ്യുന്നുണ്ട് 10 പൈസ ഈടാക്കാൻ നോക്കൂ. എവരുടെ വണ്ടികളാണ് എപ്പോഴും ഈ കേരളത്തിലെ വിവിധ നിരത്തുകളിൽ ഏതെങ്കിലും ഒരു മന്ത്രി, ഏതെങ്കിലും ഒരു സ്പീക്കറും, ഏതെങ്കിലും ഒരു ചീഫ് മിനിസ്റ്ററും എല്ലാം പൊക്കോട്ടിരിക്കും. അവർക്ക് ഈ നിയമം ബാധകമല്ല. നമ്മൾ പോകുമ്പോൾ 80 കിലോമീറ്റർ നമുക്ക് സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞ ലിമിറ്റ് സൈൻ ബോർഡ് എവിടെങ്കിലും നാഷണൽ ഹൈവേ സ്ഥാപിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും റെയറസ്റ്റ് ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അത്ര ഒരു സെന്ററിനകത്ത് ഒരുപക്ഷെ കണ്ടേക്കാമെങ്കിൽ പോലും അവരുടെ ഇത് ദയർ ഡ്യൂട്ടി. അവർക്ക് പിന്നെ സെക്ഷനിൽ തന്നെ അത് പറയുന്നുണ്ട്, അത് അവരുടെ ഡ്യൂട്ടിയാണ്. ഇത് വെക്കണം, സൈൻ ബോർഡ് വെക്കണം. എനിക്ക് ഇതിനെക്കുറിച്ച് അറിയണം. രാത്രി സൈൻ ബോർഡ് വെച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി വിസിബിൾ. ആ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സംഗതികൾ ഒന്നും ഇല്ലാതെ 20-ാം തീയതി മുതൽ AI ക്യാമറ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ വഴി 125-130 കോടി രൂപ കൊള്ളയടിക്കാനുള്ള ഗവൺമെന്റിന്റെ നീക്കമാണ് ഈ നടക്കുന്നത്. ഇത് ഒരുതരം എന്നാ പിന്നെ ഒളിക്യാമറ വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്ത്രീകളുടെ മൂത്രപ്പുരയിലും മറ്റും ഒളിക്യാമറ വെച്ച് ഒരു ഇത് എടുക്കുന്ന പോലെ ഒരു ഗുരുതരമായ ഒരു വൃത്തികെട്ട ഒരു നിയമത്തിന്റെ അംഗീകാരവും ഇല്ലാത്ത തരത്തിലാണ് ഗവൺമെന്റ് ഈ ഒരു നടപടി എടുക്കുന്നത്. യഥാർത്ഥത്തിൽ സമൂഹത്തിലെ ജനങ്ങൾ, ഈ വണ്ടി ഓടിക്കുന്നവരെല്ലാം കാളവണ്ടി പോലെ 60-70 ഇപ്പൊ 50 കാർ നാട്ടിലെവിടെങ്കിലും ഉണ്ടോ? അപൂർവങ്ങളിൽ അപൂർവമായിട്ടല്ല ഉള്ളൂ. എല്ലാവർക്കും ഉള്ളത് നല്ല വണ്ടികളാണ്, എല്ലാ സ്പീഡ് നല്ലപോലെ എടുക്കാവുന്ന വണ്ടികളാണ്. പക്ഷെ ഒപ്പം വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ആരായാലും അയാൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, റാഷ്നെസ് പാടില്ല, നെഗ്ലിജൻസ് പാടില്ല, ഒഫൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പാടില്ല. പക്ഷെ വളരെ യാതൊരു തരത്തിലും റാഷ്നെസ്സും നെഗ്ലിജൻസും അല്ലാതെ സ്പീഡിൽ വണ്ടി ഓടിക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട്. നമ്മൾ ഓടിച്ചാൽ കുറ്റം, മന്ത്രി ഓടിച്ചാൽ കുറ്റമല്ല എന്ന രീതിയിൽ കണ്ടിരിക്കുന്ന ഈ ഒരു ദുശ്ചിന്ത, ഇത് April 20 ഇതിന്റെ പേരിൽ ഖജനാവിലേക്ക് പണം കൊള്ളയടിക്കാൻ സർക്കാർ നീക്കുന്നത്, ഇത് ഇടതുപക്ഷ സർക്കാരാണെങ്കിൽ പോലും തീവെട്ടിക്കൊള്ളയാണ്. ഇതിനൊരു നിയമപരമായ സാധുതയില്ല. എന്നെ കേൾക്കുന്ന ആരായാലും എന്നെ കേൾക്കാത്ത ആരായാലും അവരവരുടെ അനുഭവം വെച്ച് ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ ഇൻവോൾവ് ആയിട്ട് ഇതിനെതിരെ പ്രതികരിക്കണം. അല്ലാതെ ഇവിടെ രാവിലെ എഴുന്നേറ്റ് ചൊപ്പനാ ചുരയിച്ച് ഇത് ചെയ്തു രാജിവെക്കണമെന്ന് പറയാൻ നടക്കാതെ എന്നെയും നിങ്ങളെയും നമ്മുടെ സമൂഹത്തിനെയും മൊത്തത്തിൽ ബാധിക്കുന്ന ഈ വിഷയം ടേക്കപ്പ് ചെയ്ത് ഇത് ഗവൺമെന്റിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകണമെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ വന്നത്. ഗുഡ് ബൈ.